Hi, Assalamu alaikum. 3 kg weight varuna oru cake inde easy aayittulla decoration de video aayittanu vannittullathu. Ellarkkum 3 kg da cake cheyan vendittulla pan undavanonilla allengil angane cheyedukkan korchu budhimuttaanengil namukku 1 kg da pan undengil idu pole oru cake cheyedukkan pattu. Appa idu engenaanu thayaarakkunna nokka video ishtavaanengil onnu like cheyidekka. ഞാൻ ഇവിടെ കേക്ക് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് 1 kg യുടെ 3 കേക്ക് ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു പാനിൽ 2 കേക്കും പിന്നെ സ്ക്വയറിൽ 1 കേക്കും ആണ് ചെയ്തിട്ടുള്ളത് കേക്ക് ഓരോന്നും 2 പീസ് വീതമാണ് കട്ട് ചെയ്തിട്ടുള്ളത് 3 ലെയർ അല്ല 2 ലെയർ ആണ് ഈ ഒരു കേക്കിന് കൊടുക്കുന്നത് പിന്നെ കേക്ക് ബോർഡ് എടുത്തിട്ടുള്ളത് 16 നീളവും 14 വീതിയിലുമുള്ള ഒരു കേക്ക് ബോർഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റെക്ടാംഗിൾ ഷേപ്പിലുള്ള കേക്കിന്റെ 2 പീസ് വെച്ച് കൊടുത്തിട്ട് സ്ക്വയർ കേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ ഒരു ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ച് കൊടുക്കുന്നുണ്ട് ഫിൽ ആണ്ടടുത്തൊക്കെ ചെറിയ പീസ് കേക്ക് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ച് കൊടുക്കാം Whipping cream spread day the work in under piping bag lakit, vanangle spread day the work, yanipo, iri the lana chay the work another. Whipping cream, nanite spread day the work the tender, in the lake, corch condensed milkum, butterscotch in the crush wood chair the work in under, upper vanilla cake, and all over taste and davo. എന്നിട്ട് നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ആ ഒരു ബോർഡിലേക്ക് നന്നായിട്ട് സെറ്റ് ആക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തു എടുക്കുന്നുണ്ട് ഒരു ഷോപ്പിന്റെ ഉൽഘാടനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് ഇത് Cake മൊത്തത്തില് ഒന്ന് ഐസിംഗ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ താഴെയായിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇതിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് താഴെ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്തു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ ബിൽട്ടന്റെ 1B എന്ന് പറഞ്ഞിട്ടുള്ള നോസിൽ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് yellow കളറിലുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡെക്കറേഷൻ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് കേക്ക് നല്ല ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല സൈഡ് ഒക്കെ ഇതുപോലെ അങ്ങ് പൈപ്പ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി കുറച്ച് ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് സ്റ്റാറിന്റെ നോസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അങ്ങിങ്ങായിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് ബ്ലാക്കും ഗ്രീനും യെല്ലോയും കൂടെ വന്നിട്ടാണ് ഈ ഒരു കേക്ക് പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഒന്ന് മുകളിൽ കൊടുക്കാനായിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫോണ്ടന്റ് പരത്തിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിന്റെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ രണ്ട് കളറിലുള്ള ഫ്ലവർ ശരിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് ഫ്ലവർ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേക്കിന്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഷോപ്പിന്റെ നെയിം ഒന്ന് ബ്ലാക്ക് കളറിലും ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒരു പേര് വന്നിട്ടുള്ളത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഒക്കെ ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കിന്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു